നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെ എൻ വൈദ്യർ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻ്റ് ആൻഡ് റിസർച്ച്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അമക്കുരത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. യൂറിനറി ഇൻഫെക്ഷനെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. അത് കണ്ടിട്ട് ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി, മെസ്സേജ് അയക്കുകയുണ്ടായി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു സംശയം, ഈ സെക്ഷൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ശക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് അമക്കുരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നായ്ക്കരണ പരിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമക്കുരം ഒരു ഹെർബൽ സ്റ്റീറോയിഡാണെന്നും അമിതമായ ഉപയോഗങ്ങൾ ഉറപ്പായിട്ടും അവരുടെ ആമാശയത്തിനെ കീറി മുറിക്കുമെന്നും കുടലുകൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ആ മറ്റൊരു സംശയം നിങ്ങൾക്കുണ്ട്, എങ്ങനെയാണ് സെക്ഷൽ പവർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉള്ളവർ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ട് പക്ഷെ അറിയാതെ ജീവിക്കുന്നവർ, സെക്ഷൽ പവർ കുറയുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് തരം കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലാതെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. ഇപ്പം സന്യാസിമാരായിട്ട് ജീവിക്കുന്നവർക്ക് പോലും സെക്ഷൽ പരമായിട്ട് അവർ മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ദാമ്പത്യത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റു തര റിലേഷൻഷിപ്പിലോട്ടോ പോകാത്തത്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും 100% ശരിയായി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അമക്കുരം അല്ലെങ്കിൽ നായ്ക്കരണ പരിപ്പ് കഴിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സെക്ഷുവൽ പവർ ഉണ്ടാകില്ല. പിന്നെ വിശ്വാസം അതല്ലേ എല്ലാം, ചില മരുന്നുകൾ കഴിച്ചാൽ അത് ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് കുറേ ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. പക്ഷേ സത്യത്തിൻ്റെ മുഖം എന്നായാലും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഇവിടെ നിങ്ങൾക്ക് ഒരുവിധം, അതായത് മറ്റ് ശാരീരിക അവസ്ഥകൾ ഇല്ലാത്ത ആളുകൾക്ക് ആണെങ്കിൽ വളരെ വേഗം ഫലപ്രദമായ ഒരു ഔഷധ കൂട്ടിനെയാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ധാരാളം കിട്ടുന്ന ഒന്നാണ് എള്ള്. എള്ള്, ഏത്തൻപഴം, പാല്, ഇത് മൂന്നും നിങ്ങൾ കരുതിയതിന് ശേഷം ഒരു കുറച്ച് മുതിരയും, മുതിര പയർ നിങ്ങൾക്കറിയാം കാണപ്പയർ എന്നാണ് എൻ്റെ പേര്, ഈ കാണപ്പയറും കൂടി നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ ഒരു ഒന്നാം തരം മരുന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കുവാൻ പറ്റും. അതിൻ്റെ ഉപയോഗം ഡയബറ്റിക് പേഷ്യൻ്റോ അല്ലെങ്കിൽ നെർവസിന് മറ്റെന്തെങ്കിലും തകരാറുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ തകരാറുകളുള്ള ആളുകൾക്കോ അത്ര കണ്ട് ഫലിക്കില്ല. അതേസമയം മറ്റ് ചില കാരണങ്ങൾ കൊണ്ടോ, മാനസിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണെങ്കിൽ, ഇത്തരം അവസ്ഥകളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് താനെ എന്തെങ്കിലും മറ്റ് ചില അവസ്ഥകൾ കൊണ്ട് കഴിയാത്ത ആളുകൾക്ക് വളരെ വേഗം തന്നെ ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ് ഈ കൂട്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഷേക്ക് ഉണ്ടായി കഴിക്കുക എന്നുള്ളതാണ്. അതിനാദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഒരു നല്ലൊരു ഏത്തൻ പഴത്തിൻ്റെ പകുതി നന്നായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക, എള്ള് കുതിർത്ത് വയ്ക്കുക. ഒരു 25 ഗ്രാം മുതൽ 50 ഗ്രാം എള്ള് വരെ കുതിർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മുതിരയുടെ പയർ ഒരു 25 ഗ്രാം കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം 100 മില്ലി പാലുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഷേക്കാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 100 മില്ലി പാലും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്നും വൈകുന്നേരം ആഹാരത്തിന് ശേഷം ഒരു 8 മണി സമയത്തിന് നിങ്ങളിത് കഴിച്ചുകിട്ട് 1 മണിക്കൂറും കൂടി നിങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലൊരു 40 മുതൽ 50 ദിവസം വരെ നിങ്ങൾ ഈ ഇത്തരം പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യുവത്വം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ശക്തി കിട്ടും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് ഇത്തരം വിരക്തികളുള്ളവരാണെങ്കിൽ നിങ്ങൾ എള്ളും മാത്രം ചേർത്ത്, അതായത് എള്ളും പഴവും പാലും കൂടി മാത്രം ചേർത്ത് ഷേക്ക് ഉണ്ടാക്കി കഴിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. ഇത്തരം അവസ്ഥകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതാകും. അതേസമയം പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ മുതിരപ്പയറും കൂടെ ചേർത്ത് കഴിക്കേണ്ടി വരും.
പിന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മളുണ്ടായി കഴിക്കുമ്പോൾ. നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കണ്ട, നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് കഴിക്കാം. പക്ഷേ ഡയബറ്റിക് ആയാലും ഹൃദയ സംബന്ധമായ തകരാറുള്ള ആളുകൾക്കൊക്കെ സെക്ഷൽ പവർ തുലവും കുറഞ്ഞിരിക്കും. അത്തരം ആളുകൾക്ക് കായസേവം എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് എടുക്കേണ്ടത്. അത് ഞാൻ കായസേവത്തിനെ പറ്റി ഞാൻ പലപ്പോഴും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കായസേവം എന്നൊരു രസായന ട്രീറ്റ്മെൻ്റ് എടുത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടത്തുള്ളൂ. പിന്നെ ഇത് 20 വയസ്സുള്ള മുതൽ 100 വയസ്സുള്ള ആളുകൾക്കും ഇത്തരം ഷേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ പവർ 10 മടങ്ങ് വർദ്ധിക്കുകയും അതേപോലെ ഈ അമക്കുരം എടുത്ത് ഗുണമില്ലാത്തവരായാലും അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി നായ്ക്കുരണ പരിപ്പ് കഴിച്ചിട്ടും ഒരു ഗുണമില്ലാത്ത ആളുകളായാലും ഇത്തരം ഈ പറഞ്ഞു തന്ന ഷേക്ക് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, സ്നേഹവും അറിയിക്കുകയാണ്. നന്ദി.